നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നിന്റെ ഭരണാധികാരി, ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരി ഷിജിൻപിങ് എന്ന ഭരണാധികാരിയുടെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ തലവൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഷിജിൻപിങ്ങിന്. എന്നാൽ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രത്തിലെ ഒരു സ്ത്രീ ഭരണാധികാരിയുടെ ചങ്കൂറ്റത്തിനും ആത്മധൈര്യത്തിനും മുന്നിൽ ആ ഷിജിൻപിങ് എന്ന സ്വയം പ്രഖ്യാപിത ധീരനായ ഭരണാധികാരി തലകുനിച്ച് നാണം കെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. പറഞ്ഞു വരുന്നത്, തായ്വാൻ എന്ന കുഞ്ഞു രാജ്യത്തിന്റെ സ്വന്തം തലൈവി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സായ് ഇങ് വെന്നിനെ കുറിച്ചാണ്. ഇത്രയും ധീരമായി ചൈനയെ വിമർശിക്കാൻ അമേരിക്ക പോലും തയ്യാറായിട്ടില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. യാതൊരു ഭയവുമില്ലാതെ, യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ സായ് ഇങ് വെൻ നിശിതമായി ചൈനയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായ ചൈനയുടെ ഭീഷണികൾ വിലപ്പോവില്ല എന്ന് ചൈനയെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുകയാണ് തായ്വാൻ പ്രസിഡന്റ്. നിരന്തരം നിങ്ങൾ നമ്മുടെ അതിർത്തി ലംഘിച്ചും വ്യോമാക്രമണ ഭീഷണിയും ഉയർത്തിയാലൊന്നും ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. ഈ രാജ്യത്തിന് ശക്തമായ ഒരു ഭരണകൂടമുണ്ട്. ഈ രാജ്യം ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. തായ്വാന്റെ അഖണ്ഡതയും ഒരു രാജ്യമെന്ന നിലയിൽ നിലനിൽക്കുവാനുള്ള അവകാശത്തെയും ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. ഞങ്ങൾ തികഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എന്നും സായ് ഇങ് പറയുന്നു. ബീജിംഗിൽ നിന്ന് നിരന്തരം വ്യോമാതിർത്തി ലംഘിച്ച് ജെറ്റ് വിമാനങ്ങൾ തായ്വാന് ലക്ഷ്യമിട്ട് പറക്കുകയാണ്. തങ്ങളുടെ സമുദ്രതീരങ്ങളും ചൈനയുടെ നാവികപ്പട ലംഘിക്കുകയാണ്. അമേരിക്കയുടെ സമയോചിതമായ ഇടപെടലുകളെ ഏറെ പ്രാധാന്യത്തോടുകൂടി തായ്വാൻ കാണുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ പിന്തുണയും തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് എന്നും സായ് ഇങ് വ്യക്തമാക്കുന്നു. എന്നു മാത്രവുമല്ല, ചൈനയുടെ ഇത്തരം വിരട്ടലുകൾക്ക് മുന്നിൽ തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ അതിനെ പ്രതിരോധിക്കുകയുമാണ് തായ്വാൻ. സത്യത്തിൽ ഒരു അത്ഭുതമാണ് ഈ ചെറിയ രാജ്യം. പല രാജ്യങ്ങളും ചൈനയോട് മുട്ടാൻ ഭയപ്പെടുമ്പോൾ ഈ ചെറിയൊരു രാജ്യം തങ്ങളുടെ പരിമിതമായ ആയുധങ്ങളും വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ ഒപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ചൈനയ്ക്കെതിരെ ശക്തമായി സംസാരിക്കുകയാണ്, ചൈനയെ വെല്ലുവിളിക്കുകയാണ്. ഇനി ലോകത്ത് ഒരു രാജ്യവും ഒപ്പം നിന്നില്ലെങ്കിൽ പോലും തങ്ങളാൽ കഴിയും വിധം പോരാടാൻ ഉറച്ചു തന്നെയാണ് തായ്വാൻ ജനത ഈ വെല്ലുവിളി നടത്തുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ സായ് ഇങ് വെൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ മുന്നിലാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയുടെയും ലോകത്തെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യത്തെയും ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ശക്തിയുടെയും തലവനായ ഷിജിൻപിങ് ഭയപ്പെടുന്നത്. അദ്ദേഹം ഭയന്നേ മതിയാവൂ. കാരണം ആ സ്ത്രീയുടെ ശബ്ദം എന്ന് പറയുന്നത് ഷിജിൻപിങ്ങിനെ പോലെ ഒരു വലിയ സൈന്യത്തിന്റെ അധിപനാണെന്ന ഹുങ്കിൽ നിന്നുണ്ടായതോ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന അഹങ്കാരത്തിൽ നിന്നുണ്ടായതോ ആണവായുധം കൈവശമുണ്ട് എന്ന ധൈര്യത്തിൽ നിന്നുണ്ടായതോ അല്ല. മറിച്ച് അതിജീവനത്തിന് വേണ്ടി ഏതറ്റം വരെയും പൊരുതാൻ തയ്യാറാകുമെന്നുള്ള ഒരു ഉറച്ച ഭരണാധികാരിയുടെ ആത്മവിശ്വാസത്തിന്റെയും ലോകരാജ്യങ്ങളിലും ജനാധിപത്യത്തിലുമുള്ള ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും പ്രതിഫലനമാണ്. ആ വാക്കുകളെ ഷിജിൻപിങ് ഭയന്നേ മതിയാകൂ. ആ ധൈര്യത്തിന് മുന്നിൽ ഷിജിൻപിങ്ങിനും ചൈനയ്ക്കും പരാജയം സമ്മതിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഗുഡ് ബൈ.